വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തന്നെയും അച്ഛനെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുകയും വ്യാജപ്രചരണം നടത്തുകയും ചെയ്തു എന്ന പരാതിയുമായി നടൻ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി. 2020 ജൂലൈ ഓഗസ്റ്റ് മാസം മുതൽ മീനാക്ഷി അമ്മ മഞ്ജുവിനടുത്തേക്ക് പോവുകയാണ്. അച്ഛന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ് വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അമ്മയുടെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നിങ്ങനെയായിരുന്നു വ്യാജപ്രചരണമെന്ന് മീനാക്ഷി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മീനാക്ഷിയുടെ പരാതിക്ക് പിന്നാലെ കഴിഞ്ഞ മാസം 28 ആലുവ പോലീസ് മൊഴിയെടുത്തിരുന്നു. നേരിട്ട് കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ അനുവാദം തേടി കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ആലുവ ഈസ്റ്റ് പോലീസിന് നിർദ്ദേശം നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നടിയെ ആക്രമിച്ച കേസിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങളുടെ തുടക്കം. കോടതി മാറണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും ആക്രമിക്കപ്പെട്ട നടിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ദിലീപ് മകൾ മീനാക്ഷി ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് വിസ്താരവേളയിൽ മഞ്ജു വാര്യർ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് രേഖപ്പെടുത്താൻ കോടതി തയ്യാറായില്ലെന്ന് ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയെ അറിയിച്ചു. മൊഴി കൊടുക്കുന്നതിന് 3 ദിവസം മുൻപ് മകൾ ഫോണിൽ വിളിച്ച് ദിലീപിനെതിരെ മൊഴി കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് മഞ്ജുവിന്റെ മൊഴി. മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്ന് സർക്കാരും ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അച്ഛനെ ഉപേക്ഷിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്ന രീതിയിൽ വാർത്ത വന്നത്. ഇതിനെതിരെയാണ് മീനാക്ഷി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.